ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം. ജനാധിപത്യ സംരക്ഷണത്തിന് ഇക്കുറിയും കടൽ കടന്നെത്തി കാളികാവിലുള്ള പ്രവാസി സംഘം. 65 ജീവനക്കാരെയും കൊണ്ടാണ് പ്രമുഖ പ്രവാസി വ്യവസായിയായ പൂങ്ങോട് ആലുങ്ങൽ VP മുഹമ്മദ് അലി നാട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. മുഹമ്മദ് അലിയുടെ ജിദ്ദയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലായി വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നാട്ടിലെത്തിയത്. വോട്ടിംഗ് ദിവസമടക്കം ഒരാഴ്ച മാത്രമാണ് ഇവർക്ക് അരിയുള്ളത്. മുഹമ്മദ് അലി 13 രാവിലെയാണ് എത്തിയത്. 14 തന്നെ മടങ്ങുകയും ചെയ്യും. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിന്നു കാണുന്നതിന് മറ്റാരേക്കാളും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവാസികളാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. വോട്ട് ചെയ്യാനായിട്ട് വണ്ടി എത്തിയതാണ്. കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ അതിന് എല്ലാവർക്കും അറിയാം. ഞാൻ കറക്റ്റ് ടൈമിൽ എത്തി വോട്ട് ചെയ്തു പോകും. വളരെ സന്തോഷമായി. അന്നത്തെ വിജയം നമ്മൾ വളരെ നന്നായിട്ടാണ് എല്ലാവരും ആസ്വദിച്ചത്. ഇതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഈ വരവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് പ്രിയങ്ക ഗാന്ധി ഒരു യുവ നേതാവാണ്. ഒരു കാരണം എനിക്ക് തോന്നുക, പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഒരു എലക്ഷൻ, ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥിത്വം ആയിരിക്കും നമ്മളവിടെ വയനാട്ടിൽ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ് ഇതിലുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടിക്ക് എത്തിയത് കേട്ടോ. ഞാനും എന്റെ കുടുംബങ്ങളും അതുപോലെ എന്റെ സ്റ്റാഫുകളും കംപ്ലീറ്റ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ഒരു വിജയമാണ് നമ്മളെല്ലാവരും പിന്നെ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, മതേതര ഇന്ത്യയെ, ആ മതേതര പഴയ മതേതര ഇന്ത്യയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശം ഇതിലുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് അലിയും കുടുംബവും തങ്ങളുടെ ജീവനക്കാരുമടക്കം 100 പേർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഒരു വോട്ടിന് വേണ്ടിയാണെങ്കിലും 60,000 രൂപ ഒരാൾക്ക് ചെലവ് വരും. എന്നാലും സ്വന്തം നാടിന്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ പങ്കാളിയാകുന്ന സന്തോഷമാണ് ഓരോരുത്തർക്കുമുള്ളത്. പൂങ്ങോട് GLP സ്കൂളിലാണ് മുഹമ്മദ് അലിയും കുടുംബവും വോട്ട് ചെയ്തത്. മറ്റുള്ളവർ വിവിധ സ്ഥലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി. 65 പേരുടെ യാത്രാ ചെലവും മറ്റുമായി 1.5 കോടി രൂപ ഇവർക്ക് ചെലവ് വരും. ഏറെ നാളായി പ്രവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി വോട്ട് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് VP ഷിയാസ്, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ഫാർമസി ഗ്രൂപ്പ് തലവൻ VP അബ്ദുസലാം തുടങ്ങിയവർ പ്രവാസി സംഘത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50 പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.